നമസ്കാരം മലയാളി വർത്ത ഇൻസളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കൂനൂർ അപകടവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള ജനറൽ ബിപിൻ റാവത്തിൻ്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ തന്നെയായിരുന്നു പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീരമൃത്യു വരിച്ച ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി ഇക്കാലം അത്രയും എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു കാരണം പലതരം അഭ്യൂഹങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് സത്യാവസ്ഥ എന്താണ് ശരിയായിട്ടുള്ള ആ അപകട കാരണം എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് സംശയം ഉണ്ടായിരുന്നത് തുടക്കത്തിൽ അട്ടിമറി സാധ്യത വളരെയധികം സംശയിച്ചിരുന്ന ഒരു അപകടം കൂടിയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരാതെ ഇതിൽ യാതൊരുവിധ സ്ഥിരീകരണവും ഔദ്യോഗികമായി തന്നെ പറയാൻ സാധിക്കില്ലായിരുന്നു ഏറ്റവും കൂടുതലായി എല്ലാവരും സംശയിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനിയായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ അദ്ദേഹം യാത്ര ചെയ്യുന്ന ഹെലികോപ്റ്റർ എങ്ങനെയാണ് ഒരു അപകടം സംഭവിക്കുക അതും സ്ഥിരമായി യാത്ര ചെയ്യാറുള്ള ഒരു റൂട്ടിൽ വെച്ച് ഇത്തരത്തിലുള്ള പലതരം കാര്യങ്ങൾ പലതരം അഭ്യൂഹങ്ങൾ പല പ്രാവശ്യം സുരക്ഷ ഉറപ്പുവരുത്തി മാത്രമേ ഇത്തരത്തിലൊരു നീക്കം നടത്താറുള്ളൂ അതുകൂടാതെ സഞ്ചരിച്ച ഹെലികോപ്റ്റർ ആകട്ടെ റഷ്യൻ നിർമ്മിത അതിനൂതന വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ കൂടിയാണ് അത്തരത്തിൽ നിൽക്കുമ്പോഴാണ് ഇതിലെന്താണ് ദുരൂഹത എന്നുള്ള കാര്യത്തിൽ ഏവർക്കും സംശയം ഉണ്ടായിരുന്നത് എന്നാലിപ്പോൾ ബിപിൻ റാവത്ത് ഉൾപ്പെടെ സൈനിക ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ച ഈ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ഇതോടുകൂടി എല്ലാവരുടെയും ദൂരീകരണം ഇതിലൂടെ നടക്കും സംയുക്ത സൈനിക അന്വേഷണ സംഘമാണ് ആദ്യ റിപ്പോർട്ട് പുറത്തുവിട്ടത് എയർ മാർഷൽ മാനവേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ മൂന്ന് സേനകളും ചേർന്നുകൊണ്ട് സംയുക്ത അന്വേഷണമായിരുന്നു നടത്തിയത് തുടക്കം മുതൽ തന്നെ ഇതൊരു അട്ടിമറി എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചു എന്നാലിപ്പോൾ അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ് ഹെലികോപ്റ്ററിൻ്റെ സാങ്കേതിക തകരാറല്ല ഈ അപകടത്തിന് കാരണമായത് എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ ഇതോടെ അപകടത്തിന് പിന്നിൽ ഒരട്ടിമറിയും നടന്നിട്ടില്ല എന്നുകൂടി റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നുണ്ട് പ പൈലറ്റിൻ്റെയോ മറ്റ് ഹെലികോപ്റ്റർ ഉദ്യോഗസ്ഥരുടെയോ ശ്രദ്ധ കുറവ് ഈ ഒരു അപകടത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടായ ഒരു വ്യതിയാനമാണ് അപകടത്തിന് കാരണമായതെന്നും പ്രാഥമികമായ കണ്ടെത്തലിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം കാരണം മേഘങ്ങൾക്കുള്ളിലേക്ക് പെട്ടെന്ന് തന്നെ ഹെലികോപ്റ്റർ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കാലാവസ്ഥയോടെ പെട്ടെന്നുണ്ടായ മാറ്റം പൈലറ്റിന് പ്രദേശത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഒരു കാരണമായി എന്ന് കൂടി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ തന്നെ സൂചനകൾ പുറത്ത് യന്ത്ര തകരാറോ അശ്രദ്ധയോ അല്ല ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് കൂടി അന്വേഷണ റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ യന്ത്ര തകരാറല്ല അപകടത്തിന് കാരണമെന്ന തരത്തിൽ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാലിപ്പോൾ അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് കാലാവസ്ഥയിൽ ഉണ്ടായ പെട്ടെന്നുള്ള മാറ്റം പൈലറ്റിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു എന്ന് തന്നെയാണ് എടുത്ത് സൂചിപ്പിക്കുന്നത് ഇത്തരം ഘട്ടങ്ങളിലാകട്ടെ ലാൻഡിങ്ങിന് ശ്രമിക്കുമ്പോൾ പൈലറ്റിന് കണക്ക് കൂട്ടലിൽ ഒരു പിഴവ് സംഭവിച്ചിരിക്കാം അത്തരത്തിലുള്ള കൺട്രോൾഡ് ഫ്ലൈറ്റിൻറ്റു ടെറൈൻ എന്ന് വിളിക്കുന്ന ഒരു പിഴവ് തന്നെ ആകാം ഇവിടെ സംഭവിച്ചത് എന്നുകൂടി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിലൂടെ ലാൻഡിങ്ങിനായിരുന്നിരിക്കണം പൈലറ്റ് ശ്രമിച്ചത് പക്ഷേ അവിടെ പാറയിലിടിച്ച് അപകടം സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നതിലൂടെ തന്നെ മഞ്ഞുണ്ടായതും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ ഇതിന് കാരണമായി ഭവിച്ചിരിക്കാം ഇതോടെ സാങ്കേതിക തകരാർ അട്ടിമറി പൈലറ്റിൻ്റെ അശ്രദ്ധ എന്നീ സംശയങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡറും പരിശോധിച്ചതിനൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളെ ചോദ്യം ചെയ്തതിനു ശേഷവുമാണ് അന്വേഷണ സംഘം ഈ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് റിപ്പോർട്ടിനൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങളും സംയുക്ത അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല പ്രാഥമികമായി മാധ്യമങ്ങൾക്ക് ലഭിച്ചത് ഇത്തരം വിവരങ്ങൾ മാത്രമാണ് കഴിഞ്ഞ വർഷം ഡിസംബർ എട്ടാം തീയതി ആയിരുന്നു രാജ്യത്തെ തന്നെ നടുക്കിയ ഈ അപകടം സംഭവിച്ചത് എം ഐ സെവൻറ്റീൻ വി ഫൈവ് എന്ന റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് ഈ അപകടത്തിൽ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒപ്പമുണ്ടായിരുന്ന ഏകദേശം പന്ത്രണ്ടോളം സൈനിക ഉദ്യോഗസ്ഥരുമായിരുന്നു കൊല്ലപ്പെട്ടത് മലയാളി അടക്കമുള്ള സൈനിക ഉദ്യോഗസ്ഥർ ഇതിലുണ്ടായിരുന്നു ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗ് ആയിരുന്നു അതിൽ നിന്നും ആകെ രക്ഷപ്പെട്ട ഒരാൾ എന്നാൽ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിഞ്ഞ അദ്ദേഹം പിന്നീട് മരണത്തിന് കീഴടങ്ങേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു കോയമ്പത്തൂരിലെ സുലൂർ വ്യോമസേനാ കേന്ദ്രത്തിൽ നിന്നായിരുന്നു വെല്ലിംഗ്ടൺ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തു പങ്കെടുക്കാനായി സംയുക്ത സൈനിക മേധാവി അടക്കമുള്ളവർ പുറപ്പെട്ടത് അതിനിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് ജനറൽ ബിപിൻ റാവത്ത് ഭാര്യ ഡോക്ടർ മധുലിക റാവത്ത് ബ്രിഗേഡിയർ എൽ എസ് ലിഡർ ലഫ്റ്റനന്റ് ഗേണൽ ഹരീഞ്ചർ സിംഗ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗ് നായക് ഗുരുസേവക് സിംഗ് നായക് ജിതേന്ദ്രകുമാർ ലാൻസ് നായക് വിവേ കുമാർ ലാൻസ് നായക് ബി സായ് തേജ ഹവീൽദാർ സത്പാൽ ജൂനിയർ വാർഡ് ഓഫീസറും സൂലൂരിലെ ഫ്ലൈറ്റ് എഞ്ചിനീയറുമായിട്ടുള്ള മലയാളി തൃശൂർ പുത്തൂർ സ്വദേശി പ്രദീപ് കുമാർ ജൂനിയർ വാർഡ് ഓഫീസർ ദാസ് പൈലറ്റ് വിംഗ് കമാൻഡർ ചൌഹാൻ സ്ക്വാഡ്രൺ ലീഡർ കുൽദീപ് സിംഗ് എന്നിവരായിരുന്നു ഈ അപകടത്തിൽ മരണപ്പെട്ടത് കനത്ത മൂടൽമഞ്ഞിലൂടെ ബിപിൻ റാവത്തും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ അപകടം സംഭവിച്ചതിന് പിന്നാലെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അസാധാരണമായ മൂടൽമഞ്ഞുണ്ടായിരുന്നു അപകട ദിവസമെന്ന് പ്രദേശവാസികളും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ ജീവൻ നഷ്ടമായ അപകടത്തിന് പിന്നിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ പ്രതിരോധ വകുപ്പ് തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഈ പ്രാഥമിക റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി ജനങ്ങളുടെ സംശയങ്ങളൊക്കെ തന്നെ ദൂരീകരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആർ